അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ എന്താ പേ മിണ്ടണില്ല ഗൈസ്, പപ്പ മിണ്ടുന്നില്ല. മമ്മേ ഇവിടെ മുഴുവൻ തുണി വിരിച്ചിട്ടേക്കാണ് ഗൈസ്, സോറി. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കുഞ്ഞുവാവയുടെ സെക്കൻഡ് മന്ത് ഫോട്ടോഗ്രാഫി എടുക്കാൻ വേണ്ടിട്ട് പോവാണ്. ഫോട്ടോഗ്രാഫർ വീട്ടിൽ തന്നെ വെച്ചിട്ടെന്തിനോ, നാട്ടിൽ തേടി നടക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് വീട്ടിലൊരു ഫോട്ടോഗ്രാഫർ ഉള്ളതുകൊണ്ട് നമുക്ക് വീട്ടിലെ ഫോട്ടോഗ്രാഫറേയും കൊണ്ട് എന്തെടുക്കാം ഫോട്ടോ എടുക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങള് ഫോട്ടോ എടുക്കാനുള്ള ഡ്രസ്സ്, ഓൾറെഡി ഒരു ഡ്രസ്സ് എന്റെ കയ്യിലുണ്ട് കേട്ടോ. അത് മിക്കവാറും വലുതായി പോകും. ഇവനെയും കൊണ്ട് പുറത്തു പോകണില്ലല്ലോ, മിക്കവനെയും കൊണ്ട് പുറത്തു പോകണില്ലാത്തതുകൊണ്ട് അത് മിക്കവാറും വലുതായി പോകും. അതിന് മുമ്പ് അതെനിക്കിത് എനിക്ക് തോന്നുന്നു നമ്മുടെ ടാറ്റു ചേട്ടായി, സാംസ് ചേട്ടായി, ചേച്ചിയും മാവയും കൂടി വന്നപ്പോൾ കൊണ്ടുപോയി തന്ന ഡ്രസ്സാണ്. അത് വലുതായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതെന്തായാലും നമുക്ക് അതിനു മുമ്പ് ഇടണം. എല്ലാവരും ഇട്ട് ആഗ്രഹിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്നതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ഇട്ട് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും അത് ഇടണം. ബാക്കി ഒരുവിധമെല്ലാം ഞാൻ ഗിഫ്റ്റ് തന്നതെല്ലാം ഞാൻ ഇടിയിച്ചിട്ടുണ്ട് കേട്ടോ. ഇടിച്ച് ഫോട്ടോയൊക്കെ എടുക്കാറുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇത് പോയിട്ട് ഒരു പുതിയ ഡ്രസ്സ് ഒരെണ്ണം എടുക്കണം. രണ്ടാമത്തെ മാസമായില്ലേ, ഒരു കുഞ്ഞു ഡ്രസ്സ്. കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിന് അധികം വിലയൊന്നുമില്ലല്ലോ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ. അതായത് ഒരു വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് ആണോ, ഒരു റേറ്റ് ഉള്ളതുകൊണ്ട് റേറ്റ് കുറഞ്ഞതൊക്കെയുണ്ട്. അപ്പൊ എന്തായാലും നമ്മളൊരു കുഞ്ഞു ഡ്രസ്സ് പറഞ്ഞു എടുത്തിട്ട് ഒരു കെട്ടിടുപ്പോ അല്ലെ കെട്ടിടുപ്പ് അല്ലാട്ടോ വേറൊരു രീതിയിൽ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള കിട്ടുമോ നോക്കാം. എന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം അല്ലെ ബേസിലെ. അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോഗ്രാഫറിയും കൊണ്ട് പോകുന്നത്. എനിക്ക് ഇതിനകത്ത് പോകണ്ട, എനിക്ക് അതിനകത്ത് പോയാൽ മതി. ഞാൻ അതിനകത്ത് വരില്ല, എനിക്ക് പേടിയാണ് ഗൈസ്. ഞാൻ അതിനകത്ത് അമ്മ അതിനകത്ത് പോയാൽ മതി എന്ന് പറയാമേ, അവിടുന്ന് അടിക്കാം. ഇവിടെ കൊറേ ദിവസമായിട്ട് വരുന്ന കേട്ടോ. വൈകുന്നേരം വന്ന് വൈകുന്നേരം എല്ലാവരും 3 മണിയൊക്കെ ആകുമ്പോൾ എന്നെ തൊടണ്ടേ, എന്റെ കൊച്ചിനെ എടുക്കാനുള്ള ആടെ എനിക്ക് വന്ന് ഫുഡ് നിനക്ക് ഉച്ചയ്ക്ക് തന്നാണല്ലോ. പോയി പോയി, അപ്പൊ ഒഴിക്കോറി പൊക്കോ പൊക്കോ ഡാറ്റ പൊക്കോ പൊക്കോ പൊക്കോ, അപ്പൊ ഒഴിക്കോറി. ഹലോ, അപ്പൊ വീഡിയോയിലൂടെ കിടക്കുന്നതിന് മുമ്പ് ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആപ്പ് ഞാൻ പരിചയപ്പെടുത്താം. ആപ്പിന്റെ പേര് ബിനോമോ എന്നാണ് കേട്ടോ. അപ്പൊ ബിനോമോ എന്ന് പറഞ്ഞ ആപ്പ് നമുക്ക് ആപ്പിൾ സ്റ്റോറിലും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ടോട്ടലി ലീഗലി ആയിട്ടുള്ള ഒരു ആപ്പും കൂടിയാണ് നമ്മുടെ ബിനോമോ. അതുകൊണ്ട് തന്നെയാണ് ആപ്പിൾ സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഞാൻ ഈ ഇടയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത്, റീസെന്റ് ആണ് ഞാൻ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്തത്. എനിക്കിപ്പോ ഡെയിലി ഒരു 1500 രൂപ വരെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. ഏൺ ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കുന്നുണ്ട്. മന്ത്ലി എനിക്കൊരു 30,000 രൂപ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇഫ് യു ക്യാൻ ഡു ഇറ്റ് ദേ ക്യാൻ ടു. ഇതിനകത്ത് തന്നെ നമുക്ക് ഡിഫറെന്റ് വേസിൽ ഡിഫറെന്റ് ഇതിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതായത് ലൈക്ക് ഗോൾഡ് ആയിട്ട്, അതുപോലെ തന്നെ ഫോറിൻ കറൻസി ആയിട്ട്, അതാകുമ്പോൾ US ഡോളറോ അല്ലെങ്കിൽ യൂറോ അങ്ങനെയൊക്കെ പോലെ. ഇൻ ദിസ് പ്ലാറ്റ്ഫോം സെലക്ടിംഗ് ദ അസർ യു ഹാവ് ടു കൺഫേം ഈസ് ദ ഫോർകാസ്റ്റ് വാല്യൂ വിൽ ഗോ അപ്പ് ഓർ ഡൗൺ. നമുക്ക് ഇതിനകത്ത് ലോസ് വരാനും ചാൻസസ് ഉണ്ട്. അപ്പൊ സൂക്ഷിച്ചും കണ്ടും കളിക്കുക. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിവിടെ ഒരു 700 രൂപ ഞാൻ ഇവിടെ ഫോർകാസ്റ്റിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമുക്കത് ഗ്രോ അപ്പ് ആവുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, ലെറ്റ്സ് സീ. യെസ് നമ്മുടെ ഫോർകാസ്റ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇതിന്റെ പ്രോഫിറ്റ് എന്തായാലും നമുക്ക് എമൗണ്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയോ അല്ലെങ്കിൽ നമുക്ക് പേടിഎം വഴിയോ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് മിനിമം ഡിപ്പോസിറ്റ് ഓഫ് പ്ലാറ്റ്ഫോം ഈസ് 350 രൂപീസ് ആണ്. അപ്പൊ 350 രൂപയാണ് നമുക്ക് മിനിമം ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. കൂപ്പൺ കോഡ്, ഈ ഒരു പ്രൊമോ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ആയിട്ട് പ്രോഫിറ്റ് കിട്ടുന്നതാണ്. അപ്പൊ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന പ്രൊമോ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്തതിന്റെ ഡബിൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതായത് 350 രൂപ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 700 രൂപ കിട്ടുന്നതാണ്. ഇപ്പൊ തന്നെ പോയി നമ്മുടെ ബിനോമോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് 65,000 രൂപ അതിനകത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 65,000 രൂപ നിങ്ങൾക്ക് ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയിട്ട് തരുന്നതായിരിക്കും. അപ്പൊ സോ വാട്ട് ആർ യു വെയിറ്റിംഗ്? പെട്ടെന്ന് തന്നെ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും, ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബോണസ് പ്രൊമോ കോഡ് വഴിയും കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എക്സ്ട്രാ ക്യാഷ് കിട്ടുന്നതാണ്, അത് ഡബിൾ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഐഫോൺ ട്രേഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചാൻസസും ഉണ്ട്. അപ്പൊ അതും മിസ്സാകേണ്ട. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ വേഗം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോവുക, ലിങ്ക് വെച്ച് ഡൗൺലോഡ് ചെയ്യുക. എന്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പൊ നിങ്ങൾക്ക് ഡബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് എടുക്കാം. അമ്മമ്മയുടെ അടുത്ത് നിന്നാട്ട് അമ്മ ഓടി പോയിട്ട് ഒരു 10 മിനിറ്റ് ഈ അങ്ങനെ പോയിട്ട് വരി വരാം. ഓക്കെ, ഏ ഉപ്പ കൂടി പോന്നൂടാ. അമ്മമ്മനെ അമ്മമ്മനെ കെട്ടിപ്പിച്ചിരിക്കുകയാണോ? അമ്മമ്മേനെ കെട്ടിപ്പിച്ചിരിക്കുകയാണോ? അപ്പാപ്പ ഉണ്ടോ ഇവിടെ? ഓ, ഇപ്പൊ അമ്മ പൊക്കാൻ പോകുമ്പോ എന്നാ ചെയ്യും? ഇവരെന്നെ വിടൂലാന്നാ തോന്നണേ. ഓയ്, ചിത്രം ആയില്ല നമ്മളാളും.
ഇങ്ങനത്തെ മോഡൽ ഇരിക്കുന്നുള്ളൂ. പിന്നെ എങ്ങനത്തെ ഉദ്ദേശിക്കണ? ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ഒരു ഡിസ്പ്ലേയിൽ ഒരെണ്ണം കിടക്കണുണ്ടായിരുന്നു, ഒരു കിരി ഇങ്ങനൊരു ഇതുപോലെ ഇരിക്കും, ഒരു റെഡ് കളർ തന്നെ ഇങ്ങനെ മറ്റേ സംഭവമൊക്കെ ആയിട്ട്. അവിടുത്തെ ഡിസ്പ്ലേയിലൊക്കെ കിടക്കണൊക്കെ വലുതാണ്. ഇതൊക്കെ പിന്നെ വലുതാ, ഇത് മാത്രമേ സൈസ് ഉണ്ടാവൂ. രസമല്ലേ. പിന്നെ ഇരിക്കുന്നത് നോർമൽ മിക്സറും മിക്സറും വേണ്ടതാണ്. പിന്നെ ഉള്ളത് കെട്ടുടുപ്പൊക്കെ അത്ര. വേറൊന്നും നമുക്ക് മേടിക്കാനില്ലല്ലോ. ഇത് സിമ്പിൾ ആയി പോയിടാ. ഒരു ആയിക്കോട്ടെ, എന്നാലും ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട്. അത് പിന്നെയും കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ഇതിലും ചെറുത് അവിടെ ഇല്ല. അവനോട് വലുതാവാൻ പറയാ, വലുതാവോ? നീ ഇഷ്ടപ്പെട്ടില്ലേ? നീ നല്ല രസമുണ്ട്. അപ്പൊ നമുക്ക് ഇത് അവന് ഇടിപ്പിക്കാല്ലേ. എങ്ങനെയുണ്ട് ഉപ്പ്? നല്ലതാണോ അവിടെ അതിനകത്താണ്? മിക്കുവിനെ കാണാനോ? ചിന്തരനായാ മിക്കു അവന്റെ ഡവമ്മേ. അമ്മയുടെ കുഞ്ഞിന്റെ ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. മമ്മി എടുത്തുതരും വീഡിയോ. വീഡിയോ മമ്മി എടുത്തുതരും. മിക്കു അമ്മേ മാടി പൊന്നേ. അമ്മമ്മനെ വിളിച്ച്. അയ്യോ കണ്ണൊന്നും എഴുതിക്കാതെ ഞങ്ങൾ വീഡിയോ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോണേ. ആ സാലല്ലേ അടി ചാടില്ലാണ് അപ്പൊന്ന്. രാവിലെ എത്തിച്ചതാ, ഇനിയിപ്പൊ അതിന്റെ മുഖത്തോട്ട് കുത്തിത്തിരിക്കുക. അതിനൊരു അസ്വസ്ഥത വരുത്തണ്ടോ? ഉള്ളതും കൊണ്ട് അങ്ങ് ഓണം പോലെ അങ്ങ് കൂടിയാ മതി. എന്താ അത്? ഞാൻ വൈപ്പ് എടുത്തോണ്ടെന്നെ കൂട്ടേ. അവിടുന്ന് ഇങ്ങോട്ടായിരിക്കും വെട്ടം. അവിടുന്ന് ഇങ്ങോട്ട് ഓണായിരിക്കില്ലേ? ഓണാണോ? ഗൈസ് ഞങ്ങളിവനെ ഒരുക്കി സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇത് കള്ളവരൊക്കാണല്ലോ ദേവി. നല്ലതല്ലേ? നല്ല രസമില്ലേ ഈ ഉടുപ്പ് ആടെ?
എടാ എണീക്കടാ, നിന്റെ 2 മന്ത് ഫോട്ടോഗ്രാഫി ആടാ. 2 മന്ത് ഫോട്ടോഗ്രാഫി മിക്കുവേ, മിക്കു ഇപ്പൊ ഉറങ്ങിയതാണ്. കയ്യിലിരുന്ന മിക്കു, മിക്കു, മിക്കു അല്ലെങ്കി ഇത്ര മിക്കു പകുതി കണ്ണുണ്ടേ. മിക്കു, മിക്കു നടക്കണ കണ്ണ നോക്കട്ടെ, പറഞ്ഞോ കാണിച്ചിരിക്കാൻ. നിർത്തിപ്പിടി മോളെ, നിർത്തിപ്പിടി. ആട്ടിയ ഉറങ്ങും. കൊച്ചിനെ പിടിക്കണേ, എടാ ഇത് കൊച്ചാടാ. കൈ ഇവിടുന്ന് കാത്തു പിടി. കൂർക്കം വലി കേക്ക് അവിടം വരെ. എടാ മോനെ, നമ്മള് ഫോട്ടോ എടുത്തോണ്ടിരിക്കല്ലായിരുന്നോ? അയ്യോ, അവിടെ കഴുത്തേലെ കെട്ടിപ്പിടിച്ചൊക്കെ കിടക്കണേ. എടാ മിക്കു, മിക്കു ശല്യം ചെയ്യല്ലേ. നീ മിക്കു ശല്യം ചെയ്യല്ല. ഓ അയ്യോ, ഇനി അവിടെ ഇല്ല സ്ഥലം. എണീക്കിടാ, അവിടെ കുഞ്ഞു ചേക്ക് എണീക്കിടാ. ആ എടുത്തു. മോനെ മിക്കേ, ഒന്നിച്ചേ മിക്കു എഴുന്നേറ്റേ. ഞങ്ങളിവിടെ പായിട്ട് അതിന്റെ മുകളില് ബെഡ് ഇട്ട് അതിന്റെ മുകളില് ഒരു ടർക്കി ഇട്ട് അതിന്റെ മുകളില് പുതിയ ടർക്കി കൂടി ഇട്ടേക്ക. മിക്കുട്ടി മോണെ ചെടി, അമ്മയുടെ മോനെ ഇവിടെ കൊണ്ട് കരുതിക്കുമ്പോ തോച്ചിട മുക്ക്. ആ മുക്കുട്ടി ചെടി, മുക്കുട്ടിയേ സമയം കിട്ടുന്നത്. ഹലോ എടുക്കടാ, ഏതെങ്കിലും ഒരു പോസൊക്കെ എടുക്കടാ. ഹലോ ഹലോ, ബലം പിടിച്ചിരിക്ക. അയ്യോ, നീ അങ്ങനെ ഇപ്പൊ എന്റെ ഫോട്ടോ എടുക്കണ്ടാന്ന്. മിക്കു എടാ ഒന്ന് ചിരിക്കടാ, അല്ലെങ്കി അവൻ 24 മണിക്കൂർ ചിരിയാണ്. ചെവിയിൽ വന്ന് ഞെക്കിളി കൂട്ടിയമ്മേ ചിരിച്ചാ. മിക്കു ചിരിക്കട പൊന്നെ, ചിരിക്കടാ. ഞങ്ങളുടെ പോസ്, ഇത് സ്ഥിരം പോസാണല്ലോ. പപ്പ ഇനി പപ്പേനെ കൊണ്ട് നിർത്തിയുള്ളു. പപ്പ വരണം. പപ്പ എന്ത് വരാതെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അവിടെ ഉണ്ടായിരുന്നു പപ്പ. ഷർട്ട് ഇടാ അമ്മേ. പപ്പ വാ, പപ്പ എങ്ങോട്ട് വാ, പുറത്തു വാ. പപ്പ വാ, പപ്പ ഇനി ചിരിപ്പിക്ക. ഒന്ന് ചിരിപ്പിച്ചപ്പ ചിരിപ്പിക്ക, ഇവനെ ചിരിപ്പിക്ക. ടാറ്റു കൊണ്ടുപോകും, ടാറ്റു കൊണ്ടുപോകും. കൊണ്ടു എന്നെ എടുത്തോണ്ട് പോവാ. ചിരിക്കേ, ചിരിക്കടാ. ഒന്നും മിണ്ടിയെന്നേ മോനെ. ചക്കരേ, ചക്കരേ. ഇപ്പൊ അവൻ ചിരിച്ചതായിരുന്നേ. അന്നോട് ചോദിച്ചത് എന്തിടാന്ന്. നീ എന്തിടാ കുറുമ്പ, കുറുമ്പ.
വണ്ടിയില് കൊണ്ടുവന്ന് വൈക്കുമ്പോ കേറാന്ന് ഇവിടെ വാ പൊളിച്ചേക്കണി കേട്ട കിട്ടി ഓട തേടാ തേടാ അവൻ ക്യാമറ മാറ്റരുത് ക്യാമറ മാറ്റരുത് ക്യാമറ മാറ്റരുത് ചിച്ചി 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 അവിടെ പൊന്നെ അമ്മ പൊന്നെ എവിടെ അമ്മ പൊന്നെ അമ്മ പൊന്നെ എവിടെ അമ്മ പൊന്നെ അമ്മ പൊന്നെ എവിടെ അമ്മ പൊന്നെ എവിടെ അമ്മ പൊന്നെ അമ്മ പൊന്നെ അമ്മ പൊന്നെ ജിഗിടി ചേടാ എന്ത് കഷ്ട തമ്പുരാനെ ഒന്ന് കരയാമോ ഏ ചിന്ന കരയാമോ മോനെ മാ വിളിച്ചേക്കണ വേണ്ടാട്ടോ നീ മുഴുവൻ മാ വിളിച്ചേക്കണ എന്തോ പറയണ്ടടാ ക്യാമറ മറ്റേ നീ ചിരിക്കാന്നായിരിക്കും പറയണേ മോനെ പോയി പോയി ചിരിക്കോ ഇവിടെ നോക്കി ഇവിടെ നോക്കി ഇവിടെ നോക്കി എനിക്കും വയ്യാണ്ടായി കിട്ടിയോ വല്ലതും ഭയങ്കര ഇടുത്തിരുന്ന അവന് ഭയങ്കര ചിരിയാണേ പപ്പ ഇപ്പൊ കൊണ്ടുപോകുന്ന് വിചാരിച്ചായിരിക്കും കേട്ടോ പപ്പയുടെ വണ്ടിയുടെ വെച്ചിട്ടിട്ട് ഇപ്പൊ കൊണ്ടുപോകുന്നെ കൊണ്ടുപോയാ നിന്നെ ഗൈസ് അങ്ങനെ കൊറേ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് കിട്ടിയതൊക്കെ ഒന്ന് കാണിച്ചടാ ഒരുവിധം നല്ല ഫോട്ടോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഷോ ഉമ്മ ഒക്കെ ഉണ്ടായിരുന്നു എന്തോ പോലെ ചുണ്ടലിനെ കൂട്ടന്നെ ഗൈസ് എന്നെ അവനെ അങ്ങനെ ആക്ഷേപിച്ചു ഗൈസ് അയ്യാടാ പൊന്ന എന്റെ ദൈവമേ അന്നേരം ചിരിക്കുന്നുണ്ടല്ലേ ഇനി ഫോട്ടോസ് ഒക്കെ ഞാൻ എടുത്തിട്ട് ഇത് ഇൻസ്റ്റയിൽ ഇടാട്ടോ ഇനി ഫോട്ടോസ് മാത്രമായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നില്ല അപ്പം ഇത് ഇൻസ്റ്റയിൽ ഇതിനകത്ത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പിന്നെ ബേസിലായതുകൊണ്ട് എനിക്ക് ഇപ്പം തന്നെ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്ത് തരും അല്ല പൊന്നെ കണ്ണാടി കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കുത്തി കാവളം പൈങ്കിളിവായും അതിശയം വണ്ണത്ത് പൂച്ചിയുടമ്പോവിയങ്ങൾ അതിശയം മഴയോലും മഞ്ഞല്ലേ മുളയോല കൂടല്ലേ അഴകോലും മിഴിയോരം കുളിരൂറും കനവല്ലേ നിന്നലേ നീ വന്നതേനടി എൻ കണ്ണിലേ